ഇന്ന് നമുക്ക് സയൻസിന്റെ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. ഇയർ ഇയറിൻ്റെ ഒരു പടം വരയ്ക്കാം. വളരെ മനോഹരമായ പടവും അല്ല, എൻ്റെ ഇയറാണെന്ന് വിചാരിച്ചാൽ മതി. ഇയറിൻ്റെ ഒരു ഇയറിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബാഹ്യകർണം എന്ന് പറയും. ഇയറിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ബാഹ്യകർണം, പിന്നെ ആന്തരികകർണം, ബാഹ്യകർണം, പിന്നെ മധ്യകർണം, ആന്തരികകർണം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരികകർണം. ഇത് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ, അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ബാഹ്യകർണത്തിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം നമുക്കറിയാം, ചെവിക്കുട എന്ന് പറയും. ചെവിക്കുട, അതിന് പിന എന്ന് പറയും. PINNA പിന, അല്ലെങ്കിൽ ചെവിക്കുട. ചെവിക്കുടയുടെ ദൗത്യം നമുക്കറിയാം, പുറത്തു നിന്ന് വരുന്ന ശബ്ദത്തിനെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെവിക്കുടയുടെ ദൗത്യം. ചെവിക്കുട കടത്തിവിടുന്ന ശബ്ദം ചെവിക്കുട കടത്തിവിടുന്ന ശബ്ദം നേരെ കടന്നു പോകുന്നത് ഈ കർണനാളത്തിലൂടെയാണ്. കർണനാളത്തിൽ പറയുന്നത് ഓഡിറ്ററി കനൽ എന്ന് പറയും. കർണനാളം വളരെ ചെറിയ ഇടുങ്ങിയ ഒരു കുഴലാണ് ചെവിക്കുഴലിലോട്ടുള്ള. കർണനാളത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കർണനാളത്തിലൂടെ കടന്ന് എവിടെ വരെ വരും? കർണപടം അഥവാ ഇയർ ഡ്രം, ഇയർ ഡ്രമ്മിലേക്ക് കർണനാളത്തിലൂടെ വരും. അന്നേരം ഇത് രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ബാഹ്യകർണം എന്ന് പറയുന്നത്. ബാഹ്യകർണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ചെവിക്കുടയും ഈ കർണനാളവും ചേർന്നതാണ്. ചെവിക്കുടയും കർണനാളവും ചേർന്നതാണ് ബാഹ്യകർണം എന്ന് പറയുന്നത്. ചെവിക്കുടയ്ക്കകത്ത് മെഴുകും പിന്നെ രോമവും ഉണ്ട്. ഇത് മെഴുകിൻ്റെ രോമത്തിൻ്റെ ധർമ്മം നമുക്ക് പിന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്തുള്ള രോഗാണുക്കളൊന്നും അകത്തേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഈ മെഴുക് ഉൽപ്പാദിപ്പിക്കുന്നത് സെർമിനസ് ഗ്രന്ഥികളാണ്. സെർമിനസ് ഗ്രന്ഥികളാണ് ഈ കർണനാളത്തിലെ മെഴുക് ഉൽപ്പാദിപ്പിക്കുന്നത്. ചെവിക്കുടയിൽ നിന്ന് സൗണ്ട് ഇതിലേക്ക് കർണനാളം വഴി പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗമാണ് മധ്യകർണം. ഈ ഈ ബാഹ്യകർണത്തിനെയും മധ്യകർണത്തിനെയും വേർതിരിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഇയർഡ്രം അല്ലെങ്കിൽ കർണപടം എന്ന് പറയുന്ന ഇതാണ്. കർണപടം ഈ മധ്യകർണം ആണ് അടുത്ത ഭാഗം. മധ്യകർണത്തിൽ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ഭാഗങ്ങളാണുള്ളത്. പ്രധാനമായും അസ്ഥികൾ കൊണ്ട് നിർമ്മിതമായ ചെവിയുടെ ഭാഗം മധ്യകർണമാണ്. മൂന്ന് ഭാഗങ്ങളാണ് മധ്യകർണത്തിനുള്ളത്: ഒന്ന് മാലിസ്, രണ്ട് ഇൻഗസ്, മൂന്ന് സ്റ്റേപ്പിസ്. മാലിസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. മാലിസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നിവയാണ് മധ്യകർണത്തിലുള്ള മൂന്ന് ഭാഗങ്ങൾ. അത് ഞാൻ പിന്നെ ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനൊന്നും അല്ല ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനൊന്നും അല്ല ഇരിക്കുന്നത്, എങ്കിലും ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. മാലിസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഈ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കാം. മാലിസ് എന്ന് പറയുന്നത് ചുറ്റികയുടെ ആകൃതിയിലുള്ള ചെവിയിലെ അസ്ഥിയാണ് മാലിസ്.
രണ്ടാമത്തെ ഇൻകസ് എന്ന് പറയുന്നത് കുടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള ചെവിയുടെ അസ്ഥിയാണ് ഇൻകസ്. സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് കുതിര സവാരിക്കാരൻ്റെ ലാടത്തിൻ്റെ ആകൃതിയിലുള്ള ആണ് സ്റ്റേപ്പിസ്. പിന്നെ അതായത് ഈ ഇതിൽ ചെറിയ ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. സ്റ്റേപ്പിസ് ആണ് പിന്നെ മധ്യകർണത്തിനെ ആന്തരികകർണവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. മധ്യകർണത്തിൽ നിന്ന് പിന്നെ യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തിൽ നിന്ന് ഈ തൊണ്ടയിലേക്കുള്ള വഴിയാണ് യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത്. യൂസ്റ്റേഷ്യൻ നാളിയാണ് പിന്നെ അവൾ ചെവിയിലെ വായുമർദ്ദം, മധ്യകർണത്തിലെ വായുമർദ്ദം നിലനിർത്തുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. യൂസ്റ്റേഷ്യൻ നാളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ വായുമർദ്ദം നിലനിർത്തുന്നു. യൂസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തിനെ ആന്തരികകർണത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്ത് ഒരു വാതിലുള്ളതിനെയാണ് പറയുന്നത് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാതിൽ പോലെയുള്ള ഭാഗം ഓവൽ വിൻഡോ. നമുക്ക് ഞാൻ പേര് കൊടുക്കാം, അറിയാൻ വേണ്ടി മാത്രമാണ്, ഇതിങ്ങനൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. ഓവൽ വിൻഡോ എവിടെയാണെന്ന് ചോദിച്ചാൽ ആന്തരികകർണത്തിനും മധ്യകർണത്തിനും ഇടയിലാണ് ഓവൽ വിൻഡോ ഉള്ളത്. ഓവൽ വിൻഡോ പിന്നെ ആന്തരിക കർണത്തിനും മധ്യകർണത്തിനും ഇടയിലാണ്. അന്നേരം എന്ന ബാഹ്യകർണത്തിനും മധ്യകർണത്തിനും ഇടയിലുള്ളത് നമ്മൾ കർണപടം എന്ന് പറയുന്ന ഭാഗമാണ് ഉള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആന്തരിക കർണമാണ്. മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ആന്തരികകർണമാണ് പിന്നെ പഠിക്കാൻ പോകുന്നത്. ആന്തരികകർണത്തിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അർദ്ധവൃത്താകൃതിയിലുള്ള മൂന്ന് കുഴലുകളുണ്ട്. അത് നമുക്കിവിടെ ഇങ്ങനെ വരയ്ക്കാം. മൂന്ന് കുഴലുകൾ, അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകൾ, അങ്ങനെ തന്നെ എഴുതാം. അർദ്ധവൃത്താകൃതിയിലുള്ള മൂന്ന് കുഴലുകൾ. അടുത്ത ഭാഗമാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂളിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത്, അത് ഞാൻ പിന്നെ പറയാം. അത് കഴിഞ്ഞ് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള, ഇവിടെ ഒച്ചിൻ്റെ ആകൃതിയിൽ വളഞ്ഞ് ഇങ്ങനെയുള്ള ഭാഗമാണ്, ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. കോക്ലിയ എൻ്റെയൊക്കെ ധർമ്മം ഞാൻ പറയാം. അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകൾ ഇത് മൂന്നെണ്ണമാണുള്ളത്. രണ്ട് ചെവിയിലും കൂടെ ആകുമ്പോൾ മൂന്ന് ആറെണ്ണമാണ് അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകളുള്ളത്. അത് കഴിഞ്ഞ് വെസ്റ്റിബ്യൂളുണ്ട്, പിന്നെ കോക്ലിയുണ്ട്. ഈ മൂന്ന് ഭാഗങ്ങളാണ് ആന്തരികകർണത്തിൽ ഉള്ളത്. ഈ വെസ്റ്റിബ്യൂളിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് യൂട്രിക്കിളും രണ്ട് സാക്യൂളും. ഇതിനകത്തുള്ള ചുണ്ണാമ്പ് പോലെയുള്ള തരികൾ ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഓട്ടോലിത്ത് എന്നാണ് പറയുന്നത്. ഓട്ടോലിത്താണ് ഇതിനകത്തുള്ള കാൽസ്യം കാർബണേറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തരികൾ ആണ് ഓസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂളിലുള്ള കാൽസ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ തരികളാണ് പിന്നെ ഓസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. ഓസ്റ്റോലിത്താണ് നമ്മുടെ ശരീര ചലനത്തിനനുസരിച്ച് ചലിക്കുന്ന തരികൾ ചെവിയിലുള്ളത്. അന്നേരം ഈ വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകളും ചേർന്നാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നത്. വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകളും ആണ്. ഇനി നമ്മുടെ ശരീരത്തിനെ കേൾക്കാൻ സഹായിക്കുന്ന ചെവിയുടെ ഭാഗം, കേൾവിയുടെ ഉപകരണം ചെവിയാണെങ്കിൽ കേൾക്കാൻ സഹായിക്കുന്ന ചെവിയുടെ ഭാഗം എന്ന് പറയുന്നത് കോക്ലിയാണ്. കോക്ലിയാണ് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ചെവിയിലെ ആന്തരികകർണത്തിലെ ഭാഗം. കോഗ്ലിയ ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ആന്തരികകർണത്തിലെ ഭാഗമാണ്. കോഗ്ലിയയ്ക്കകത്ത് മൂന്ന് ഭാഗങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഭാഗമാണ് ഓർഗൻ ഓഫ് കോർട്ടി. കോർണിയയുടെ രണ്ടാമത്തെ
പിന്നെ ലെയറാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ഓർഗൻ ഓഫ് കോർട്ടിയാണ് കേൾക്കാൻ കോർണിയയെ സഹായിക്കുന്നത്. കോർണിയെ കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓർഗൻ ഓഫ് കോർട്ടിയാണ്. ചെവി കേൾക്കാൻ സഹായിക്കുന്ന ചെവിയുടെ ഭാഗം എന്ന് പറയുന്നത് പിന്നെ കോഗ്ലിയ. വ്യക്തമാണല്ലോ. ഇപ്പം പിന്നെ അവരെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ സഹായിക്കുന്നത് അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകളും വെസ്റ്റിബ്യൂളും ആണ്. അർദ്ധവൃത്താകൃതി കുഴലുകളും അതിന് താഴെയായിട്ടുള്ള വെസ്റ്റിബ്യൂളുമാണ്. വെസ്റ്റിബ്യൂളും കോഗ്ലിയയും അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകളുമാണ് നമ്മുടെ ആന്തരിക കർണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതൊക്കെയാണ് ചെവിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ളത്. ഈ പിന്നെ ഈ ചെവിയുടെ ആന്തരികകരണത്തിലുള്ള രണ്ട് ദ്രവങ്ങളാണ് എൻഡോലിപ്പും പെരിലിപ്പും. ആ പേരുകളും കൂടെ നമ്മൾ പഠിച്ചു വെച്ചേക്കാം. എൻഡോലിപ്പും കോഗ്ലിയയ്ക്കകത്തുള്ള രണ്ട് ദ്രവങ്ങളാണ്, അല്ലെങ്കിൽ ആന്തരികകരണത്തിലെ രണ്ട് ദ്രവങ്ങളാണ് എൻഡോലിപ്പും പെരിലിപ്പും. ഇനി ശ്രവണ പരിധി. മനുഷ്യന് നേരത്തെ ഞാൻ ശബ്ദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്ര ഹെഡ്സ് മുതലാണ്, 25 ഹെഡ്സ് മുതൽ 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. അതാണ് മനുഷ്യൻ്റെ ശ്രവണപരിധി എന്ന് പറയുന്നത്. ഇനി ചെവിയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. ഇത്രയും കാര്യങ്ങളാണ്.